മറ്റൊരു പുതിയ പുതിയ ഒരു അധ്യായം മൊബൈലിലൂടെ നമുക്ക് കിട്ടുന്നത് കള്ളപ്രചരണങ്ങളാണ്. ആർക്കും അറിയാൻ കഴിയില്ല. ഇന്ന് അതിന് കുറെ മുസ്ലിം ചെറുപ്പക്കാരാണ് അതിന് കൂട്ടുകൂടിയിരിക്കുന്നത്. എന്താണ് ഖുർആൻ ചവിട്ടിയത് കൊണ്ട് അവന്റെ കാലിങ്ങനെയായി ഒരു പടം പടം ഖുർആനിൽ ചവിട്ടിയത് കൊണ്ട് അവന്റെ കാലിങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് ഒരു പോത്തിന്റെയോ ആനയുടെയോ കഴുതയുടെയോ കന്നുകാലിയുടെയോ കാല് ഒരു മനുഷ്യന്റെ കാൽച്ചുവട്ടിൽ വെട്ടിയൊട്ടിച്ചിട്ട് അവൻ ഖുർആൻ ചവിട്ടിയത് കൊണ്ട് അവൻ ഇങ്ങനെയായി. മദ്രാസിലായിരുന്നു സംഭവം കഴിഞ്ഞ ഫെബ്രുവരിയിൽ. എന്നിട്ട് ഇങ്ങനെ ഫോട്ടോ കൊടുക്കും. ഇത് ചെറുപ്പക്കാരന്റെ വാട്സപ്പിൽ വരുമ്പോൾ അവൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും. നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരു ദീനി പ്രചരണം ഇവിടെ ആരും നടത്തണ്ട. അങ്ങനെ ഒരു ദീനി ദേവത്തോടെ ആരും നടത്തണ്ട. ഖുർആനെ ചവിട്ടിയാൽ അവൻ അള്ളാഹു കൊടുക്കും. പക്ഷെ അത് ലോകത്ത് വെച്ച് ദുനിയാവിൽ വെച്ച് കോലം മറിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് കള്ളചിത്രമാ. ഒരിക്കലും അതിനെ പ്രചരിപ്പിക്കരുത്. എന്റെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന കമലാ സുരയ്യയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുന്നു, ഈ പ്രസംഗത്തിന്റെ ഈ ക്ലിപ്പ് മാത്രം ലോകം മുഴുവനും കാണട്ടെ, ലോകം മുഴുവനും കാണട്ടെ. എന്നിട്ടെങ്കിലും എന്നിട്ടെങ്കിലും അവരതിനെ തിരിച്ചറിയട്ടെ. ഖുർആനിൽ മൂത്രമൊടിച്ചതുകൊണ്ട് ഇരുമ്പിന്റെ ലിംഗവുമായി ഒരു ചിത്രം. ഖുർആനിൽ മൂത്രമൊഴിച്ചു. അത് ഫ്രാൻസിൽ നടന്ന ഫാഷൻ പരേഡാണ്. ഫ്രാൻസിൽ നടന്ന ഒരു ഫാഷൻ പരേഡാണ്. അതിൽ പങ്കെടുത്ത ഒരു സഹോദരന്റെ ശരീരം വികൃതമായിരിക്കുന്നു. അതിന് ഫോട്ടോ എടുത്തിട്ട് ഖുർആനിൽ മൂത്രമൊഴിച്ചുകൊണ്ട് അള്ളാഹ് അവൻ എങ്ങനെ ആക്കി? പിന്നെ ആളുകൾ ഖുർആനിലെ മൂത്രമൊഴിക്കുമ്പോൾ ലോകത്ത് ഇത്രയും സ്ഥലം കിടന്നിട്ട് അല്ലേ. പിന്നെ സിനിമാ നടികൾ, റീമാ കല്ലിങ്കൽ മുസ്ലിമായി, സീമാ കല്ലിങ്കൽ മുസ്ലിമായി, ദിലീപ് ഹജ്ജിന് പോയി, മമ്മൂട്ടി ദുഹാനിസ്കരിക്കുന്ന ഫോട്ടോ എന്നും പറഞ്ഞ് കുറെ വൃത്തികേടും വൃത്തികേടല്ലാത്തതും ഒക്കെ എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ച് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ അത്രയും വലിയ ദേവത്ത് ദയവ് ചെയ്ത് നടത്തണ്ട. ഇപ്പോ എന്തൊരു ദീനിന്റെ താല്പര്യമാ. ഉസ്താദെ കണ്ടില്ലേ, സിനിമാ നടി മുസ്ലിമായി, ഞാൻ പറഞ്ഞില്ലേ? നീ പറഞ്ഞത് കേട്ടിട്ടില്ലേ അവള് മുസ്ലിമായത്? എന്തൊരു എന്തൊരു ഇളിപ്യതയാണ് സഹോദര. നമുക്ക് അങ്ങനെയുള്ള വളർച്ച വേണോ? നമുക്ക് അങ്ങനെയുള്ള വളർച്ച വേണോ? ആരംഭ റസൂലിന്റെ വീട്ടിൽ ഒരു ജൂതനായ മനുഷ്യൻ വന്ന് കിടന്നു. എന്നിട്ട് അള്ളാന്റെ റസൂലിനോട് വെറുപ്പ് കൊണ്ട് കിടന്ന റൂം മുഴുവനും മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഇറങ്ങിപ്പോയി. ആ സഹോദരൻ അവിടെ ആ സഹോദരന്റെ വിലപ്പെട്ട ഒരു സാധനം വെച്ചു മറന്നുപോയി. തിരിച്ചത് വന്ന് എടുക്കണമല്ലോ. അതിനുവേണ്ടി തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയോ? മാണിക്യമുത്ത് നബിയുല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് അജൂതനായ മനുഷ്യന്റെ മലവും മൂത്രവും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ മുഹമ്മദ് റസൂലുള്ളാ, എനിക്ക് ഈ മുത്ത് റസൂലിന്റെ നേതാവായിട്ട് വേണം, എന്റെ ജീവിതത്തിന്റെ ഒരു ആദർശവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെങ്കിൽ അങ്ങനെ ജീവിച്ച് കാണിച്ചിട്ട് പത്ത് പേര് ഇസ്ലാമിനെ കൊണ്ടുപോവാ. യൂട്യൂബിലിട്ട് കുത്താതെ ഇങ്ങനെ ജീവിച്ച് കാണിച്ചിട്ട് പത്ത് പേര് ഇസ്ലാമിലേക്ക് കൊണ്ടുപോവാ. വാട്സപ്പിലൂടെ അവള് മുസ്ലിമായി, അവള് ഫ്ലൈനിൽ പോയപ്പോ അവിടെ മക്കയുടെ ഫോട്ടോ ഉണ്ട് എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ കൊടുത്ത് പെരയിൽ അള്ളാഹു അക്ബർ, അവിടെ അള്ളാഹു എഡിറ്റ് ചെയ്താൽ ലോകത്തെന്ത് നടക്കും? ഒരു മനുഷ്യൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് എഡിറ്റ് ചെയ്താൽ ഇപ്പോ ഈ സ്റ്റേജിന്റെ പുറകിൽ അള്ളാഹു എന്ന് എഴുതി കാണിക്കാൻ പറ്റും. ഇന്നലെ വാക്കവി ആക്കപ്പറമ്പിൽ പ്രസംഗിച്ചപ്പോൾ ശിഹാബ് തങ്ങളുടെ മുഖത്ത് അള്ളാഹു എന്നൊരു അത്ഭുത ചിഹ്നം വന്നു എന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഇട്ടുകൊടുത്താൽ എനിക്കും ആളാവാം, എന്റെ വീട്ടിലും ആള് വരും, ഞാനും വലിയ ശീഖാവും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് അതിന് നിൽക്ക? നമ്മുടെ ഇസ്ലാമിന് അങ്ങനെ നിങ്ങൾ വില കുറച്ച് കാണുമോ? നമ്മുടെ ഇസ്ലാമിന് അങ്ങനെ വില കുറച്ച് കാണുമോ? എത്ര വലിയ പരിശുദ്ധിയുടെ ആദർശത്തിന്റെ വക്താക്കളാ ഞാനും നിങ്ങളും. നമ്മൾ എന്തിനാണ് അതിനെ സ്വയം നശിപ്പിച്ച് കളയുന്നത്? അതിന്റെ പവറും അതിന്റെ ഭംഗിയും കൂടട്ടെ. നമ്മളതിനെ പ്രചരിപ്പിക്കരുത്. വേദനയോടുകൂടി പറയുകയാണ്, ഇതിനെ പ്രചരിപ്പിക്കരുത്, ഇതിനെ അവസാനിപ്പിക്കണം. ഇതൊന്നും ലോകത്ത് നടന്നിട്ടില്ല. പിന്നെ കബറടക്കാൻ വേണ്ടി മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ മണ്ണിടാൻ നേരത്ത് കബറിന്റെ അകത്തു നിന്ന് 10 പാമ്പ്. ലോകത്ത് വല്ല നടക്കുന്ന കാര്യമാണ് ഇത് കാണിച്ചിട്ട് ഉമ്മാമായെ പേടിപ്പിക്ക. അങ്ങനെ പേടിപ്പിച്ചിട്ട് നിന്റെ വീട്ടിലെ ഉമ്മാമായി ഉപ്പാപ്പായി ദിക്ർ ചൊല്ലണ്ട, അതീ കുറച്ച് ചൊല്ലിയാൽ മതി. ആരാ പറഞ്ഞ അങ്ങനെ വരുമെന്ന്?
ഏതോ ഒരു പ്രഭാഷകന്റെ പ്രസംഗത്തിൽ പോലും ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീഡിയോ ചിത്രം കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാന്ന് പറഞ്ഞിട്ട് അവര് പ്രസംഗിച്ചിട്ട് ഖബറിന്റെ കിളിപ്പിട്ടിരിക്കുന്നത് ഈ മയ്യത്ത് ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് കുറെ പാമ്പിറങ്ങി വരുന്നതാ. ഇങ്ങനെ ആളുകളെ പറ്റിക്കണോ? അള്ളാഹുവിന്റെ ഭയം മനസ്സിലേക്ക് വരാൻ ഈ പറ്റിപ്പൊന്നും വേണ്ട. പിന്നെയോ പിന്നെയോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതിയാ പോലും നമ്മുടെ ഹൃദയം ഒന്ന് കിടകിടാ വിറയ്ക്കൂലേ. യൂട്യൂബ് കണ്ടല്ലാതെ പേടിക്കുന്നൊരു ചെറുപ്പക്കാരാ, വാട്സപ്പിന്റെ കോമാലിത്തരം കണ്ട് അല്ലാതെ ഭയപ്പെടുന്നൊരു ചെറുപ്പക്കാരാ, ഈ ആയത്ത് കേട്ടാ പോരെ ഓരേണ്ടത് പോലെ നിന്റെ പ്രിയപ്പെട്ട വീട്ടിലെ മക്കള് അല്ലാന്റെ ഖുറാനോലിയാ വാപ്പച്ചി കരയൂലേ. എന്തിനേറെ ഇത്രയും ആയത്തുകൾ കേട്ട മുത്തറസോല് അല്ലാ പുകന്ത വിശുദ്ധ ഖുർആനില് ഒരു സൂറത്തിറങ്ങിയപ്പോ ബോധം കെട്ടു വീണു പോയില്ലേ? ഒരേ ഇതൊക്കെ പോരെ നമുക്കല്ലാതെ മനസ്സിലാക്കാൻ. എന്തിനാണ് നാടകം?